ഇല്ല അതല്ല, ഇത് അതിന് മുമ്പ് തന്നെ വരും. ആ 22 മാസം സ്റ്റാർട്ട് ചെയ്തില്ലേ, അതായത് ഇതിന് പ്രസവിക്കാൻ ടൈം ആകുമ്പോഴാണ് ഈ സ്മെല്ലുകൾ കേട്ടിട്ടാണ് മറ്റേ പെണ്ണുങ്ങളെല്ലാം വരുന്നത്. ടൈമിലാണ് ആ യോനി തൊട്ടുമുമ്പ് എന്ന് പറയുമ്പോ ചിലപ്പോ ഒരു 10 ദിവസം മുമ്പായിരിക്കാം, ചിലപ്പോ 5 ദിവസം മുമ്പായിരിക്കാം, ചിലപ്പോ 1 മാസം മുമ്പ് തന്നെ ആയിരിക്കും. അപ്പൊ തന്നെ യോനിൽ നിന്നും ആ ജലം വരാൻ തുടങ്ങുമ്പോ ഒരു ഭയങ്കര ബേഡ് സ്മെല്ല, ആ ബേഡ് സ്മെല് കാട്ടിട്ട് എല്ലാവിടെ സ്പ്രെഡ് ആവും. അപ്പൊ അവരുടെ സ്വന്തക്കാരായ അമ്മയും ചിറ്റമ്മയും ഇവരൊക്കെ ആ സമയത്ത് വരും. ഈ സ്മെല്ല് കേട്ടാണ് ഈ കടുവയും വരുന്നത്. കാരണം ഇത് എപ്പോഴാ പ്രസവിക്കാന്ന് ഇതിന്റെ ബാഗ് തന്നെ ചുറ്റി പറ്റി ഇങ്ങനെ നടക്കും. അതെ, കാരണം ഇവർക്ക് അത് മാത്രമല്ല ഇവര് ഓക്സിജനിലൂടെ ഇവര് ശരിക്കും വാർത്തവിനിമയം നടത്തുന്നുണ്ട്. വാർത്തവിനിമയം നടത്തുമ്പോ തന്നെ പിന്നെ ഈ സ്മെല്ല് കേൾക്കുമ്പോഴും വരും. അവരത്രയും ദൂരം ഒന്നും പോലെ, ഏകദേശം കൂടിയ ഒരു 50 കിലോമീറ്റർ ദൂരം അത്ര ഉണ്ടാവും. 50-25 കിലോമീറ്റർ അകലെ ആയിരിക്കും, കാരണം ഇവർക്ക് ആ ഡേറ്റ് അറിയാം. ആ ഡേറ്റ് അറിയുമ്പോ ഇവര് തീർച്ചയായിട്ടും ആ സമയത്ത് ഇവിടെ അവർക്ക് ആ സ്പോട്ട് അറിയാം. അപ്പൊ ഇവര് ദിവസം ഇവര് വാർത്തവിനിമയം നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളറിയുന്നില്ല, ഇവര് അങ്ങോട്ട് ചിലപ്പോ ആ മല നിൽക്കുന്ന ആനയും ഇവിടെ നമ്മളിന്നലെ കണ്ട ആനയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കറിയോ, നമുക്ക് സംസാരിക്കാം, നമുക്ക് ബോംബെ ഇരിക്കുന്ന ആളെ പോലും നമുക്ക് ഇവിടെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതേപോലെയാണ് മൃഗങ്ങൾക്കും അവർ വാർത്തവിനിമയം നടത്തുന്നത്. അതായത് അത് ഒരു പർട്ടിക്കുലർ അതിന്റെ സ്കിന്ന് ടൈറ്റ് ആകുന്നവര് ടെമ്പറാകുന്നവര് കൂടെ കാണും. കൂടി വന്ന ഒരു വർഷം വരെ ഒക്കെ ചിലപ്പോ പിന്നെ കൂടും. പക്ഷെ അതിനിടയിൽ അവൻ മറ്റേനൊക്കെ പിടിച്ചു കഴിക്കും, കാരണം അവനൊരു ഇഷ്ടപ്പെട്ട ആഗ്രഹമായത് കൊണ്ട് മാത്രമാണ് പിന്നെ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഗ്രൂപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പ് നിന്ന് മാറും. ആ കടുവ പിന്നെ പിന്തിരിഞ്ഞു പോകും, കാരണം ഇനി കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് ഇതേപോലെ നമുക്കൊരു 1 വയസ്സായിട്ടുള്ള ഒരു ആന ഇവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ഉൾക്കാട്ടിനകത്ത് ഞങ്ങൾ ഫീൽഡ് വർക്കിന് പോയപ്പോൾ സാധനം കണ്ടത്, പോകുമ്പോടെ ഒന്നുമില്ല, ആ തലയെടുത്ത് മതി ചെറിയ ഇച്ചിരി നല്ല കൊമ്പ് ആ തേറ്റ മാത്രം ഉണ്ടായിരുന്നു, അത് മുളച്ച് വരുന്ന ആ സ്ഥിതി. അപ്പൊ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത് അപ്പൊ തന്നെ ഒന്നുമില്ല, പേരിന് ചെറിയ പോസ്റ്റ്മോർട്ടം. ഞാൻ ടൈഗർ കില്ലിംഗ് പറഞ്ഞ് എഫ് ആർ ക്ലോസ് ആക്കി, അവിടെ മാസ്റ്റർ ചെയ്തതാണ്, ഫോറസ്റ്റ് ഒക്കെ മാസ്റ്റർ ആയി, എഫ് ആർ മാസ്റ്റർ ആണ്, മാസ്റ്റർ ചെയ്ത് ടൈഗർ കില്ലിംഗ് ആണ് പറഞ്ഞിട്ട് മാസ്റ്റർ ചെയ്ത് ക്ലോസ് ചെയ്തു.